എക്സലന്റ് എഡ്യൂക്കേഷൻ മീഡിയയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് നിലവിൽ വന്നത് നവംബർ 15, 2000. ഇനി ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് റാഞ്ചി. ഇനി ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലസ്ഥാനമായ റാഞ്ചിയിൽ തന്നെയാണ് ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റാഞ്ചിയിലാണ്. ഇനി സംസ്ഥാന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ആന. സംസ്ഥാന പക്ഷി കുയിൽ. സംസ്ഥാന പുഷ്പം പലാശ്. അപ്പോൾ ജാർഖണ്ഡ് നിലവിൽ വന്നത് നവംബർ 15, 2000. തലസ്ഥാനം എന്നറിയപ്പെടുന്നത് റാഞ്ചി. ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നതും റാഞ്ചിയിൽ തന്നെയാണ്. സംസ്ഥാന മൃഗം ആന, സംസ്ഥാന പക്ഷി കുയിൽ, സംസ്ഥാന പുഷ്പം പലാശ്. ഇനി ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ വനഞ്ചാൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ജാർഖണ്ഡ് തന്നെയാണ്. ഇന്ത്യൻ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നു ജാർഖണ്ഡിനെ. അപ്പോൾ ജാർഖണ്ഡിനെ ഇന്ത്യൻ ധാതു സംസ്ഥാനമെന്നും അറിയപ്പെടുന്നു. ആദിവാസികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ജാർഖണ്ഡ് തന്നെയാണ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും ജാർഖണ്ഡ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അത് ജാർഖണ്ഡാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരമായ ജംഷഡ്പൂരിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരമാണ് ജംഷഡ്പൂർ. സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ജംഷഡ്പൂറാണ്. അറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ജംഷഡ്പൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജംഷഡ്പൂറാണ്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നതും ജംഷഡ്പൂറിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടാറ്റ സ്റ്റീൽ പ്ലാന്റാണ്. അത് 1907 അത് ജംഷഡ്പൂർ നഗരത്തിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ പ്ലാന്റ്, 1907. ജാതുഗുഡ യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ജംഷഡ്പൂറാണ്. നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂറിലാണ്. അപ്പോൾ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജംഷഡ്പൂറിലാണ്. ഇന്ത്യയിൽ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ജംഷഡ്പൂറാണ്. ഇന്ത്യയുടെ ഉരുക്ക് നഗരമായ ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ സുവർണരേഖ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. റാഞ്ചി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ സുവർണരേഖ. ബിൻസാമുണ്ട വിമാനത്താവളം എവിടെയാണ്? റാഞ്ചിയിലാണ്. ബിൻസ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കാങ്കേ. റാഞ്ചിയിലുള്ള കാങ്കേയിലാണ് ബിൻസ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് ദർബാദ്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ദർബാദ്. ജാരിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന നഗരവും ഏതാണ്? ദർബാദ് തന്നെയാണ്. ഭട്ടിണ്ട വെള്ളച്ചാട്ടം, ശക്തി മന്ദിർ എന്നിവ സ്ഥിതി ചെയ്യുന്നതും ദർബാദിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവള ഫാക്ടറി ഏതാണെന്ന് ചോദിച്ചാൽ സിന്ദ്രി. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർബാദിൽ തന്നെയാണ്. അത് ദർബാദിൽ തന്നെയാണ്.
സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ദർബാദ് ആണ്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന നഗരം ദർബാദ്. ജാർഖണ്ഡിലെ പ്രസിദ്ധമായ ഉരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ. ജാർഖണ്ഡിലെ പ്രസിദ്ധമായ ഉരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് റഷ്യ. ഡിന്ന തടാകം, ജൂബിലി പാർക്ക്, ടാറ്റ സ്റ്റീൽ സുവോളജിക്കൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. ഡിന്ന തടാകം, ജൂബിലി പാർക്ക്, ടാറ്റ സ്റ്റീൽ സുവോളജിക്കൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ സ്വതന്ത്രൻ ആരാണ്? മധുഗോഡ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ സ്വതന്ത്രൻ ആരാണെന്ന് ചോദിച്ചാൽ മധുഗോഡ. ധാതു സമ്പത്തിൻ്റെ കലവറയായ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ധാതു സമ്പത്തിൻ്റെ കലവറയായ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. ഛോട്ടാ നാഗ്പൂരിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നേതർഹട്ട് പട്ടണം. ഛോട്ടാ നാഗ്പൂരിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നേതർഹട്ട് പട്ടണം. ഇനി അടുത്ത്, ടാഗോർ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ടാഗോർ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. രാജ്മഹൽ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ജാർഖണ്ഡ് തന്നെയാണ്. അപ്പോൾ ടാഗോർ കുന്നുകളും രാജ്മഹൽ കുന്നുകളും കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ പ്രധാന ദേശീയോദ്യാനം ഏതാണ്? ബെറ്റ്ല ദേശീയോദ്യാനം. അപ്പോൾ ജാർഖണ്ഡിലെ പ്രധാന ദേശീയോദ്യാനം ഏതാണ്? ബെറ്റ്ല ദേശീയോദ്യാനം. ജാർഖണ്ഡിലെ പ്രസിദ്ധമായ ടൈഗർ റിസർവ് ഏതാണ്? പലമാവു. ജാർഖണ്ഡിലെ പ്രസിദ്ധമായ ടൈഗർ റിസർവ് ഏതാണ്? പലമാവു. ജാർഖണ്ഡിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ദാമോദർ, ഗംഗ, സുവർണരേഖ. ഏതൊക്കെയാണ്? ദാമോദർ, ഗംഗ, സുവർണരേഖ. ഇത് മൂന്നുമാണ് ജാർഖണ്ഡിലെ പ്രധാന നദികൾ. ഇനി അടുത്ത്, ജാർഖണ്ഡിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? സൊഹറായ്, കർമ്മ, രാംനവമി. ജാർഖണ്ഡിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? സൊഹറായ്, കർമ്മ, രാംനവമി. പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഹസാരിബാഗ്, ദൽമ. പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഹസാരിബാഗ്, ദൽമ. പ്രധാന ആദിവാസി വിഭാഗങ്ങൾ ഏതാണ്? നാലെണ്ണമുണ്ട്. സന്താൾ, മുണ്ട, ഒറോൺ, കർമാലി. ഏതൊക്കെയാണ്? സന്താൾ, മുണ്ട, ഒറോൺ, കർമാലി. ഇത് മൂന്നുമാണ് അല്ല ഇത് നാലുമാണ് പ്രധാന ആദിവാസി വിഭാഗങ്ങൾ. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യ കോടതി സമുച്ചയം ഏതാണ്? ഖുന്തി കോടതി. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യ കോടതി സമുച്ചയം ഏതാണ്? ഖുന്തി കോടതി, ജാർഖണ്ഡ്. ഹൈക്കോടതി ആവശ്യങ്ങൾക്ക് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. ഹൈക്കോടതി ആവശ്യങ്ങൾക്ക് പിങ്ക് കവർ പ്രകാശനം ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും ജാർഖണ്ഡ് തന്നെയാണ്. പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. മണ്ണെണ്ണയ്ക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ബാങ്ക് വഴി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. മണ്ണെണ്ണയ്ക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ബാങ്ക് വഴി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വിധവകളുടെ സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് ഭീമാവു അംബേദ്കർ ആവാസ് യോജന കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വിധവകളുടെ സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് ഭീമാവു അംബേദ്കർ ആവാസ് യോജന കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ നിക്കൽ ഉൽപ്പാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ നിക്കൽ ഉൽപ്പാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്.